rubber. റബ്ബറിന് വില കുത്തനെ ഇടിയുമ്പോഴും ടയർ കമ്പനികൾക്ക് കൊള്ളലാഭം. ടയർ വിലയും കമ്പനികളുടെ ഓഹരി മൂല്യവും ഉയർന്നു നിൽക്കുമ്പോഴും ഇതിൻ്റെ ഗുണഫലം കർഷകന് ലഭിക്കുന്നില്ല. കർഷകനെ സഹായിക്കാൻ നിരവധി മാർഗങ്ങളുണ്ടായിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകാത്തത് സ്ഥിതി ഗുരുതരമാക്കുന്നു. അന്താരാഷ്ട്ര വ്യവസായ കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ടയർ കമ്പനികൾക്ക് അയൽ രാജ്യങ്ങളിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ യഥേഷ്ടം റബ്ബർ ഇറക്കുമതി ചെയ്യാനാകും. കോട്ടയം മാർക്കറ്റിൽ റബ്ബറിന് കിലോയ്ക്ക് 100 രൂപയുള്ളപ്പോൾ ബാങ്കോക്കിലെ വില 76 മാത്രം. ഈ അന്തരം കമ്പനികൾക്ക് ഗുണകരമാണ്. എന്നാൽ റബ്ബർ വില 240 ടയറുകൾക്ക് വർദ്ധിപ്പിച്ച വില റബ്ബർ വില ഇടിഞ്ഞപ്പോൾ കുറയ്ക്കാൻ കമ്പനികൾ തയ്യാറായിട്ടില്ല. ടയർ കമ്പനികളുടെ ഓഹരി മൂല്യം 150 മുതൽ 450% വരെയായി ഇക്കാലയളവിൽ ഉയരുകയും ചെയ്തു. എന്നാൽ ഇതിൻ്റെ ഗുണമൊന്നും റബ്ബർ കർഷകന് ലഭിക്കുന്നില്ല. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ഈ റബ്ബർ കൃഷി ചെയ്യുന്നവരുടെ വരുമാനത്തിൽ വന്ന മൂല്യ ശോഷണം ഏതാണ്ട് 150% കണ്ട് ആണ്. അപ്പം റബ്ബർ കൃഷിക്കാരുടെ ബുദ്ധിമുട്ട് അവരുടെ മൂല്യം 150% കുറഞ്ഞപ്പോൾ ടയർ കമ്പനികളുടെ 150 മുതൽ 450% കണ്ട് ഉയർന്നു. ടയർ കമ്പനികളുടെ ലാഭത്തിനാനുപാതികമായി റബ്ബർ കർഷകരിലേക്ക് വരുമാനമെത്തിക്കാനുള്ള നിയമപരമായ മാർഗങ്ങൾ ഉണ്ടെങ്കിലും സർക്കാർ ഇത് കൈക്കൊള്ളുന്നുമില്ല. കോമ്പറ്റീഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇന്ത്യയുടെ ഒക്കെ ഒരു സഹായത്തോടു കൂടി, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെന്നുണ്ടെങ്കിൽ പോലും സഹായത്തോടു കൂടി ഇത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കാർട്ടലൈസേഷൻ നടത്തുന്ന കമ്പനികളുടെ കൂട്ടായ്മയ്ക്ക് ഫൈനടിക്കാൻ പറ്റും. അന്താരാഷ്ട്ര പരിസ്ഥിതി നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്രിമ റബ്ബറിന്റെ ഉൽപാദനം നിയന്ത്രിച്ച് കർഷകരെ സഹായിക്കാനും സർക്കാരിന് സാധ്യതകളുണ്ട്. റബ്ബർ കർഷകന് വേണ്ടി സർക്കാർ തയ്യാറാക്കിയ പദ്ധതികളൊന്നും ലക്ഷ്യത്തിലെത്തിയില്ലെന്ന് ഇതോടെ വ്യക്തമാവുകയാണ്. പ്രഖ്യാപനങ്ങളല്ല മറിച്ച് നടപടികളാണ് ഇനി ആവശ്യം. എങ്കിലേ റബ്ബർ കർഷകന്റെ ദുരിതം അവസാനിക്കൂ. ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം യദുനാരായണൻ, റിപ്പോർട്ടർ.